ഹലോ ഗായ്സ്, വെൽക്കം ടു ഡാഡ് ശിവ ബ്ലോഗ്. നമ്മളിവിടെ കാണാൻ പോകുന്നത് ഒരു കേഴ്സീവ് റൈറ്റിംഗ് ചാലഞ്ച് ആണ് കേട്ടോ. ഞാനും എന്റെ അനിയത്തിയും കൂടിയാണ് കേട്ടോ ഈ ചാലഞ്ച്, കേഴ്സീവിന്റെ ചാലഞ്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലും എന്റെ അനിയത്തി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ആണ് കേട്ടോ. അപ്പോ ഞങ്ങൾ ഇവിടെ ചെറിയ ചാലഞ്ച് ആണ് വെക്കാൻ പോകുന്നത് എഴുതുന്നതിൽ, കേഴ്സീവ് റൈറ്റിംഗ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗായ്സ്, അപ്പൊ നമുക്ക് ചാലഞ്ച് തുടങ്ങാം. ഞാനും എന്റെ അനിയത്തിയും കേഴ്സീവ് റൈറ്റിംഗ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്റെ അനിയത്തിയുടെ പെൻസിൽ ഇത്, റബ്ബർ ഇതാണ് കേട്ടോ, ബുക്ക് ഇതാണേ ഈ ബുക്ക്. ഇതാ ശിവാനി എഴുതാൻ തുടങ്ങല്ലേ, അതവിടെ വെക്കൂ കേട്ടോ. ഇതാ ഇതാണ് എന്റെ പെൻസിൽ, ഇതാണ് എന്റെ റബ്ബർ, അപ്പൊ ഇതാണ് എന്റെ കേഴ്സീവ് റൈറ്റിംഗ് ബുക്ക്. ശിവാന്റെ ഞാൻ കേഴ്സീവ് റൈറ്റിംഗ് ബുക്ക് ഞാൻ കാണിച്ചിരുന്നു. അപ്പൊ ഞാന് ഇന്ന് ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് കടക്കാം, ചാലഞ്ച് ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മൾ. കണ്ടോളൂ, ശിവാനി ഇവിടെ ഇരുന്ന് ചാലഞ്ച് ചെയ്യേ. ഞാൻ ഇവിടെ വേഗം എഴുതാൻ പോവാണ്. ശിവാനി ഡി എഴുതിക്കോളൂ കേട്ടോ. ഡി ശിവാനി അപ്പൊ ഡി ആണ് കേട്ടോ എഴുതാൻ പോകുന്നത്. ഞാൻ ഫ്രാൻസിസ് ഫ്ലൈയിങ് ഹാസ് കൈറ്റ് അതാണ് കേട്ടോ എഴുതാൻ പോകുന്നത് എന്ന് നമുക്ക് എഴുതാം. ഇതെല്ലാം ശിവാനി കുത്തുമ്മള്ള എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുത്തുമ്മള്ള ഇതാ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാദ്യ ഭയങ്കരമായ സ്പീഡിൽ ഇതാ ശിവാനി ഞാൻ വേഗം എഴുതുന്നുണ്ട് കേട്ടോ. നമുക്ക് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ എഴുതിപ്പോ തീരും കേട്ടോ. എന്നാലും കുറച്ച് ടൈം എടുക്കേ എഴുതി തീർക്കാൻ, കുറച്ച് പണിയാണ് ഇത് എഴുതാൻ. കുറച്ച് ടഫ് ഉണ്ട് കേട്ടോ ഇത് എഴുതാൻ. നല്ല സിമ്പിളായിട്ട് ഇത് എഴുതാൻ പറ്റില്ല നമുക്ക്. ഇത് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങൾ എന്റെ കുറച്ച് കോളായി വെച്ചിട്ട് എഴുതി എഴുതുകയാണ് കേട്ടോ. എന്റെ അനിയത്തിന്റെ തോനെത്തിന്ന് തോന്നുന്നുണ്ട്. അയ്യോ, അത്രയും എത്തിയോ? നമുക്ക് അനിയത്തിനെ തോപ്പിക്കണം. നമ്മള് പിന്നെ ഫോർത്ത് സ്റ്റാൻഡേർഡിലെത്തിന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പ്രാങ്ക് ചെയ്താലും, പക്ഷെ എന്തൊക്കെ ചെയ്താലും നമുക്ക് തോപ്പിക്കണം. എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജയിക്കണം, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല ടഫാണ് കേട്ടോ എൻ്റെ ഇത് എഴുതാൻ. ഇതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെയാണ് എഫ് ഒക്കെ. അയ്യോ, എന്റെ അത്ര എത്തിക്കോ? ആ, എന്റെ അത്ര ഒക്കെ എത്തി. അയ്യോ, എന്റെ കൊളയി. അതാണ് നമുക്ക് വേണ്ടത്, നിന്റെ കുളമാണ്. നമുക്ക് വേഗം എഴുതിട്ടെടുക്കാൻ പറ്റുന്നു, ശരിയായി വരുന്നുണ്ട് കേട്ടോ. വേഗം ഞാൻ എഴുതി ചേർക്കാൻ നോക്കുകയാണേ. എൻ്റെ അനിയത്തി നല്ല സ്പീഡിൽ എഴുതുന്നുണ്ടാവുന്നുണ്ട്, അവൾക്ക് നല്ല സ്പീഡിൽ എഴുതിക്കാൻ പറ്റുന്നുണ്ട്. കേട്ടോ, നല്ല സ്പീഡിൽ എഴുതാൻ നോക്കണ്ടേ, പറ്റണ പോലെ സ്പീഡ് എടുക്കുന്നുണ്ട് ഞാൻ. ഞാനും പക്ഷെ നല്ലോണം സ്പീഡ് എടുത്താൽ കൊളാവും, അതുകൊണ്ട് ഞാൻ പറ്റണ പോലെയൊക്കെ സ്പീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൈ അടിക്കുന്നു. കേഴ്സീവ് ആയതുകൊണ്ടേ അമർത്തിയാ പിന്നെ എടുക്കാതെ എഴുതല്ലേ. ഞാൻ സെന്റൻസ് ആയതുകൊണ്ട് അനിയത്തിക്ക് പിന്നെ അത്ര വേദന ഉണ്ടാവില്ല. എന്നാലും ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും അനിയത്തിക്ക്, പക്ഷെ ഇക്കാണ് അതിലും കൂടുതൽ വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് നല്ല ടഫാണ് ഞാൻ പറഞ്ഞത്. എന്നാലും ശിവാനിക്കും ഉണ്ട് കേട്ടോ തോന്നി എഴുതാൻ. അയ്യോ അയ്യോ, ഞാൻ ഇപ്പൊ തീരും കേട്ടോ, നിങ്ങൾ വേഗം കണ്ടോളൂ. ഇന്ത്യനത് പറ്റണ പോലെയൊക്കെ സ്പീഡ് നോക്കൂ. ഇതാ എൻ്റെത് ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. കണ്ടോ, നിന്റെ എത്രയായി എത്രയായി? ഓ, ശിവാന്റെതായാലും കൂടുതലായിട്ടോ. ശിവാന്റെ ഇതാ ഇത്ര എത്തി.
കണ്ടോ ഇത്രയും എത്തിഞ്ഞ് ഇത്രയും ഉണ്ട് കേട്ടോ എഴുതാൻ. വേഗം എഴുതിട്ടോ, പിന്നെ വെട്ടിക്കാൻ നിനക്ക് പറ്റൂല അല്ലേ. നമ്മൾ ഞാൻ നല്ല സ്പീഡാ, പക്ഷെ ആ എഫ് എഴുതാനാണ് കുറച്ച് കുടുക്ക്. എന്നാലും ജയിക്കുന്നെ നമുക്ക് കണ്ണനൊക്കെ തോപ്പിക്കണ്ടേ. നീ എന്നെ തോപ്പിക്കൊന്നുമില്ല, നീ വെറുതെ പറയാ. റെഡിയായി വരുന്നുണ്ടെന്റെ. എന്റേതാ എഫ് വരയ്ക്കാൻ കുറച്ച് പാടാ. എന്നാലും സ്പീഡ് സ്പീഡ്. അയ്യോ എന്റെ കോളായി. അയ്യോ ഞാൻ പറ്റുന്ന പോലെ എങ്ങനെയൊക്കെ സ്പീഡിൽ കാണിക്കുന്നുണ്ട്. തോന്നി കൊളാവുന്നത് അവള്. അയ്യോ നല്ല സ്പീഡ് കേട്ടോ ശിവാനിക്ക്. ശിവാജി മരണ സ്പീഡാ. ഞാൻ ചത്താലും ഞാൻ വിട്ടില്ല എന്ന് പറയണ അത്രയും വാശിയില ശിവാനി എഴുതുന്നത്. അവള് നമ്മൾ നമ്മളെ ഫുൾ ഫാസ്റ്റ് എടുത്തിക്കണം, പിന്നെ ആർക്കും അതിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മളെ ഫുൾ ഫാസ്റ്റ് എടുക്കാൻ പോവാണേ. നമ്മൾ ഫുൾ ഫാസ്റ്റ് എടുത്ത് നമ്മളിതാ രണ്ടാമത്തെ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സെന്റൻസ് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പൊ നമ്മൾ നല്ല സ്പീഡിലാണ് കേട്ടോ എഴുതുന്നത്. അപ്പൊ നമുക്ക് നല്ല വേഗം എഴുതാൻ പറ്റണ്ടേ. അപ്പൊ നമ്മൾ ഫ്ലൈയിങ് ഹിന്ദ ഹിസ് കൈറ്റ് അത് എഴുതി കഴിയാറായി. രണ്ടാമത്തെ സെന്റൻസ് എത്തിയിട്ടു. എനിക്ക് 1, 2, 3, 4, 5, 6 സെന്റൻസും എഴുതാണ്ട് ഞാൻ ഇപ്പൊ രണ്ട് സെന്റൻസ് അല്ല ഒരു സെന്റൻസ് ഫുള്ളാക്കി രണ്ടാമത്തെ സെന്റൻസിന്റെ പകുതി എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ 1 സെന്റൻസും 1/2 സെന്റൻസും ഞാൻ ഇപ്പൊ എഴുതി തീർത്തു കേട്ടോ. അപ്പൊ നീ ഹിസ് കൈറ്റും കൂടി എഴുതാണ്ട്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ഫുള്ളാവും കേട്ടോ. കേട്ടോ നമ്മളപ്പൊ 3rd sentence എത്തിയിട്ടുണ്ട്. അയ്യോ ശിവാൻ നല്ല ഫുൾ ഫാസ്റ്റ് എടുത്തിട്ട് കണ്ടോ എഴുതുന്നത്. അവിടെ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശിവാൻ താ നല്ല അതിഭയങ്കര സ്പീഡിലാണ് കേട്ടോ പോകുന്നത്. അതിഭയങ്കര സ്പീഡ്. എന്നാലും നമ്മൾ പിടിച്ചേ പറ്റൂ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പിടിക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഏട്ടനാണെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ നല്ല സ്പീഡ് എടുത്ത് എഴുതണേ. ഫുൾ ഫാസ്റ്റ് എടുത്ത് എഴുതേണ്ടി വരും ഈ ചാലഞ്ചിൽ നമ്മൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ. ചാലഞ്ചിൽ ബെറ്റ് ഒന്നല്ല കേട്ടോ ഇത്. ഇത് ബെറ്റ് ഒന്നല്ല ഇത്. നമ്മളെ ബെറ്റ് അല്ല. അപ്പൊ ബെറ്റ് 100 രൂപ അങ്ങനെ പൈസ വെച്ചില്ല. ഞങ്ങൾ വെറുതെ ചാലഞ്ചിന് വീഡിയോക്ക് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ വേഗം നല്ല സ്പീഡായിട്ട് എഴുതി തീർക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും നീ എത്ര സ്പീഡുണ്ട്. അയ്യോ എന്റെ ടെൻഷൻ മുറിയോ. അയ്യോ അപ്പൊ നമ്മൾ ഫുൾ ഫാസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ എഴുതുന്നത്. നമ്മൾ പറ്റുന്ന പോലെ ഫാസ്റ്റ് എടുത്തിട്ടുണ്ട്. അയ്യോ എന്റേത് ഇത്ര എത്തിയിട്ടുള്ളൂ കേട്ടോ. എന്റെ ഇത്ര എത്തിയിട്ടുള്ളേ. അപ്പോഴെങ്കിൽ ശിവാന്റേത് ഇത്രയും എത്തി. കാണിച്ചു കൊടുക്കട്ടെ. ഇത്രയും എത്തി കണ്ടോ. ശിവാൻ നല്ല സ്പീഡാണ് കേട്ടോ. ഹൈ സ്പീഡാണേ. ഞാൻ പിന്നെ സ്പീഡ് എടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാലും ശിവാനി പിടിച്ചിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പിടിച്ചിക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. ഞാൻ വേഗം എഴുതുകയാണേ. നമ്മൾ പറ്റുന്ന പോലെ ഒക്കെ സ്പീഡ് എടുത്ത് എഴുതുന്നുണ്ട്. പിന്നെ അത് സഹിച്ചിരിക്കുന്നുണ്ട്. ആ സിമ്പിൾ വേ പോലെ എഴുതുക. സിമ്പിൾ വേ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറ്റില്ല കേട്ടാ. ഞാൻ ഇങ്ങനെ ഇത് ഫുൾ എഴുതിക്കഴിഞ്ഞാൽ ഇത് ഞാൻ പറ്റുന്ന പോലെ ഒക്കെ ഫാസ്റ്റ് എടുത്ത് എഴുതുന്നുണ്ട്. എന്തെന്നാൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാവുമേ.
ഞങ്ങൾ എഴുത്തായോണ്ടേ വീഡിയോ കുറച്ച് ലോങ് ഉണ്ടാവും. ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സിന്റെ അടുത്തുണ്ടാവും കേട്ടോ. ഞാൻ തന്നെയാക്കി ഞാനിപ്പോ 1, 2, 3, 4, 5 sentences എഴുതി. ഞാൻ ആകെ 3 sentences കൂടി എഴുതാളു. ഞാൻ പറ്റുന്ന പോലെ ഒക്കെ സ്പീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. പറ്റുന്ന എല്ലാവിധ സ്പീഡും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒറ്റ സ്പീഡ് പോലെ ഇനിക്കാൻ ബാക്കില്ല. അത്ര സ്പീഡിലാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും സ്പീഡ്, പക്ഷെ കുറച്ച് കുളമൊക്കെ ആയിട്ടുണ്ട്, അതുകൊണ്ട് ഇറക്കി മാറ്റേണ്ടിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാൻ വിട്ടെടുക്കൂല എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക. മുമ്പിൽ ഇങ്ങനെ കത്തിച്ചിട്ട് എന്നാലേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ജയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ശിവാന്റെ ഏട്ടനാന്ന് പറഞ്ഞിട്ട് ഒത്തിരി കാര്യമില്ല. പിന്നെ ക്ലാസ്സിലൊക്കെ ഞാൻ നാണം കേട്ടു. അതുകൊണ്ട് നല്ല കുടുക്കാണ്ടോ ഇത് ജയിക്കാനും ശിവാനി നല്ല സ്പീഡിൽ എഴുതുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒറ്റ എത്ര ശ്രമിച്ചിട്ടും പറ്റൂല എന്നാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ നമ്മളെങ്ങനെയെങ്കിലൊക്കെ സ്പീഡ് എടുക്കാൻ നോക്കുന്നു. അതാ ഇനി ആകെ 2 sentences കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് എഴുതാൻ. നമ്മൾ പറ്റുന്ന പോലെ ഒക്കെ സ്പീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് കൊളാവുന്നുണ്ടേ കേസീവ്. എന്നാലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട്. അയ്യോ ശിവ എത്രയും എത്തിയോ. എന്നാലിക്ക് ആ 1 sentence കൂടെ ഉള്ളു. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പറ്റുന്ന പോലെ ഒക്കെ നോക്കുന്നുണ്ട്. അയ്യോ ഞാൻ കേന്റെ അവിടെ. അപ്പൊ ഇതാ ശിവാനി നല്ല മുന്നേറാണ് കേട്ടോ. ശിവാനി പറയുന്നു ഞാൻ പകുതി എഴുതുള്ളൂ, കണ്ണായിട്ട് അപ്പോഴേക്കും വേഗം തീർക്കേണ്ടി, ഞാൻ പകുതി എഴുതുള്ളൂ, അതിനേക്കാൾ അത്രയ്ക്ക് എനിക്ക് പറ്റുള്ളൂ എഴുതാനെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കളി തോക്കുമെന്ന് ആർക്കും അറിയില്ല. എനിക്ക് പോലും പറയാൻ പറ്റില്ല ഞാൻ തോക്കോ ജയിക്കോന്ന്. ഗായ്സ് ഞാൻ പിടിക്കുന്നുണ്ട് കേട്ടോ, പിടിക്കുന്നുണ്ടേ. അയ്യോ അയ്യോ ശിവൻ അത്ര എത്തിയോ. അയ്യോ ഗായ്സ് നമ്മൾ തോറ്റ് കൊടുക്കരുത് അല്ലേ. ഞാൻ ജയിച്ചു ഗായ്സ്. ഞാൻ ഇതാ ജയിച്ചു കേട്ടോ. ഞാൻ ഇതാ എനിക്കിതാ ഫുള്ള് കിട്ടിയേ. ഞാൻ ഫുള്ള് എഴുതി. ശിവാനി ഇതാ ശിവാനി പറഞ്ഞിരുന്നു ഞാൻ ഇതുവരെ ശിവാനി ഇതുവരെ എഴുതുള്ളൂ അല്ല ഇതാ ഈ ഒരു റോ വരെ ഇത് തൊട്ട് ഇതുവരെ എഴുതുള്ളൂന്ന്. ഇതും ഇതും കഴിഞ്ഞിട്ട് ഇതും കൂടി എഴുതുള്ളൂ. ഈ ഭാഗം എഴുതാൻ പറ്റില്ലാന്ന്. എന്നിട്ടും കൂടി ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് ജയിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കേഴ്സീവ് റൈറ്റിംഗ് ചാലഞ്ച് ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോ ബൈ ബൈ.